തളിപ്പറമ്പിൽ നിന്നാണ്. തളിപ്പറമ്പ് പുഷ്പഗിരി വഴി ഇങ്ങനെ കാറിൽ വരുമ്പോഴാണ് രണ്ട് കുരുന്നുകൾ ഈ വണ്ടിയുമായിട്ട് എൻ്റെ കാറിന് മുന്നിൽ പോകുന്നത് കണ്ടത്. എന്തായാലും ആ കുരുന്നുകളുടെ വിശേഷകൾ നമുക്കൊന്ന് കണ്ടുവച്ചു പോകും അല്ലേ. വാ. പേരെന്താ? മുഹമ്മദ്. എവിടെ പോവാ? അടിപൊളി വണ്ടിയാണല്ലോ. ഇത് എവിടെ നിന്ന് പൂനെന്നാ? സൂക്ഷിച്ചു പോണം അല്ലേ, റോഡ് സൈഡ് വഴിയാ പോവാ. നമ്മുടെ ഇത് വലിയ പൈസ ഉണ്ടോ? 55 രൂപ അല്ലേ. ആരും മേടിച്ചു തന്നെ? പോങ്ങി തന്നെ. ഇങ്ങനത്തെ എവിടുന്ന കണ്ടത് ആദ്യം? ഇത് കണ്ണൂർ പോകുമ്പോ വിൽക്കാണ്ട് അതാണ്ട് ഇഷ്ടപ്പെട്ട് കൊറേ ഇതിനെ കൊണ്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഞാനേ ഇങ്ങനെ തളിപ്പറമ്പിലേക്ക് വരുന്ന വഴിക്ക് രണ്ട് കുട്ടിപ്പട്ടാളകളെ കണ്ടതാണ്. ഇവർ പുഷ്പഗിരി പോലെ എൻ്റെ കാറിൻ്റെ മുന്നിലുണ്ട്. രണ്ട് ചെറിയ കുട്ടികളാണ്. ഇത് പേരെന്ന? മുഹമ്മദ്. മുഹമ്മദ് എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത്? മുഹമ്മദ് ഒമ്പത് പഠിക്കും. ഏത് സ്കൂളാണ്? ടാഗോർ. ടാഗോറിലാണല്ലേ. ആ അപ്പോൾ രണ്ട് മുഹമ്മദ്മാരാണ്. ഇവൻ്റെ കൂട്ടുകാരൻ മുഹമ്മദുണ്ട്, ഇവനും മുഹമ്മദാണ്. അപ്പോൾ രണ്ട് മുഹമ്മദ്മാരും കൂടി ഇങ്ങനെ ഈ വണ്ടിയിൽ വരികയാണേ. അപ്പോൾ ഞാൻ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് ഞാൻ ഞങ്ങൾ പൂനെ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അള്ളാങ്കുളത്തിലേക്ക് ഇവരെ കൂട്ടിയിട്ട് വന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു ഭംഗിയുള്ള ഒരു ഇലക്ട്രിക് സൈക്കിളാണ്. എന്തായാലും ഇതൊന്ന് ഓടിക്കാൻ പറ്റുമോ? ആ അവിടെ ഓടിക്കല, അവിടെ ഓടിക്കാം. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇതെല്ലാം കയറാൻ പറ്റുള്ളൂ. ഇത് മുതിർന്നവർക്ക് ഓടിക്കാൻ പറ്റുന്നതാണോ? 120 കിലോ ഭാരം താങ്ങും അല്ലേ. അപ്പോൾ രണ്ടുപേരും കൂടി അപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടി? അപ്പോൾ പിന്നെ ഇത് എത്ര സ്പീഡ് കിട്ടും ഇതിന്? 45 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും ചെയ്യും അല്ലേ. ഇതൊക്കെ എന്താ സാധനം ഇലക്ട്രിക്കൽ? ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്നാണ് ഇവിടെ കാണിക്കാൻ പറ്റും? ബാറ്ററി ചാർജാ? ഇപ്പൊ എത്രയുണ്ട് ചാർജ്? ഇപ്പോ ഒരു രണ്ട് ഘട്ടം. രണ്ട് ഘട്ടം ഇത് പച്ച ഫുൾ കൊടുക്കുമ്പോ തീരുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ. ആ അപ്പൊ അങ്ങനെയാണ് അപ്പം ഇത് കൊണ്ടുപോകുന്നത്. ഇത് ആരും മേടിച്ചെന്ന്? ഉപ്പ മേടിച്ചെന്ന്. ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് പോകാൻ കാര്യം? ലൈസൻസ് വേണ്ട? ലൈസൻസ് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. സ്കൂളിൽ കൊണ്ടാണ് പോന്നെ? ഇടക്കെടുക്കും. ആ എല്ലാ കാര്യം എളുപ്പമായി, പെട്ടെന്ന് എത്തും അല്ലേ. ആ എവിടെ വീട്? എവിടെ മോൻ്റെ വീട്? തളിപ്പറമ്പ് സൈനഗർ തന്നെയാണ്. എന്തായാലും ഇവരുടെ ഈ സൈക്കിൾ നല്ലൊരു കൗതുകം തോന്നിയിട്ടാണ് നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇതുപോലെ നമുക്ക് ഒരുപാട് പിന്നെ ആളുകൾ ബൈക്ക്, കുട്ടികളൊക്കെ ബൈക്ക് വേണം ബൈക്ക് വേണം, അത് ആഡംബര ബൈക്ക് വേണം എന്നൊക്കെ പറയുന്ന കാലഘട്ടമാണ് ഇത്. നല്ല ബലമുള്ളതാണ് അല്ലേ, അടിപൊളി ബലമുള്ളതാണ്. ബലമുള്ളതാണ് ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരികയാണ്. എന്തായാലും പഠിക്കണം. സൈക്കിൾ കൊണ്ട് മാത്രം നടന്നാ പോരാ, ഇന്ന് ലീവായതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അതല്ലേ, എന്താകണം ആഗ്രഹം? ഡോക്ടറാണ്. അപ്പൊ അടിപൊളി. അപ്പൊ ഡോക്ടർ മുഹമ്മദ് ആയിട്ട് മാറട്ടെ രണ്ടുപേരും കേട്ടോ. അപ്പൊ മുഹമ്മദ് വാ, ചോദിക്കട്ടെ. ഇവിടെ ഇരുന്ന്, നീ ഇവിടെ ഇരുന്ന് നോക്കട്ടെ. മുഹമ്മദ് അല്ല, രണ്ടുപേരും രണ്ടുപേരും മുഹമ്മദ്മാരാണല്ലേ. അയൽവാസികളാണോ? എന്റെ തലേന്ന് അവിടെ കാണട്ടെ. അപ്പൊ രണ്ടുപേരും അയൽവാസികളാണ്, കൂട്ടുകാരാണല്ലേ. ഇവര് പിറകെ പോയ വന്നതാണോ? എല്ലാ ദിവസം പോകുമോ? ഉണ്ട്. ഇന്ന് വെക്കേഷൻ ആയത്, ലീവ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. അതല്ലേ, എന്താണെന്ന് ആഗ്രഹം? എന്താ ഡോക്ടറാ? ഇല്ലല്ലോ, രണ്ട് ഡോക്ടർമാർ ഇപ്പൊ തലപ്പുറം പോയ രണ്ട് ഡോക്ടർമാർ, ഭാവിയിലെ രണ്ട് ഡോക്ടർമാരെ അടുത്താണ് ഞാൻ. ഞാനൊക്കെ വരുമ്പോൾ ഒന്ന് ചികിത്സിക്കണം കേട്ടോ. എന്തായാലും ഈ രണ്ട് കുരുന്നുകൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.